എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നാളെ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനായി കുറച്ച് സ്റ്റോക്സ് ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ആയിരിക്കും ഞാൻ നാളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരുപാട് സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരുന്നത്. അപ്പോൾ ഇത് പ്യുവർലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചാർട്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഉപകാരപ്പെടും. കാരണം നിങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഐ ടി സി ആണ് വരുന്നത്. അപ്പൊ ഐ ടി സിയിൽ ഞാനൊരു ഫോളിംഗ് വെഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഫോം ചെയ്യുന്ന ഓരോ ലോവർ ലോസും വളരെ അടുത്തായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതായത് വലിയ സൈസ് ഇല്ല, ഡോജീസ് ആണ് ഓൾമോസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു റിവേഴ്സലിന് ഒരു പ്ലാൻ ഈ ഒരു ഐ ടി സി സ്റ്റോക്കിൽ ഈ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് സൈഡും നോക്കാൻ പറ്റും. അതായത് ഞാൻ ഇപ്പൊ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലാണ് ഇപ്പോ സൈഡിൽ ഇപ്പോ കാണുന്നത്. അപ്പൊ ഇതില് ബിലോ, അതായത് 180 ബിലോ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും താഴോട്ടുള്ള ഒരു ഡൗൺ മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എബോവ് ലൈൻ ഉണ്ട്, അതായത് 183 എബോവ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കുറച്ച് പവർ ഗെയിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് അപ്സൈഡ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നെക്സ്റ്റ്, അതായത് നാളത്തെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഐ ടി സി ആയിരിക്കും. അപ്പൊ ഞാനിത് അനലൈസ് ചെയ്തിട്ടുള്ളത് 30 മിനിറ്റ് ചാർട്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു വെഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫോം ചെയ്യുന്ന ലോവർ ലോസ് ആണെങ്കിലും ഭയങ്കര അടുത്തായിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലെവൽസ് നോക്കി വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ലെവൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ലെവൽസിനെ ബേസ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് എൻട്രി എടുക്കണമെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അശോക് ലെയ്ലാൻഡിന്റെ ഒരു 1 അവർ ചാർട്ട് ആണ്. അപ്പൊ നല്ലൊരു ബുള്ളിഷ് റാലി അശോക് ലെയ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 64 നിന്ന് 78 നല്ലൊരു റാലി ഈ ഒരു അശോക് ലെയ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതായത് ഒരു അപ്സൈഡ് റാലിയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. അതായത് ഇപ്പോൾ റിവേഴ്സൽ ആയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാനൊരു റീട്രേസ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു അപ്സൈഡ് റാലി ഉണ്ടെങ്കിൽ റീട്രേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ സൈഡ് ആണ്. അപ്പൊ ഡൗൺ സൈഡ് ഞാൻ ഈ ഒരു 23% റീട്രേസ്മെന്റ് ലെവൽ വരുന്ന 73.55 അതുപോലെ തന്നെ 38% റീട്രേസ്മെന്റ് ലെവൽ വരുന്ന 74.20 ലെവലിലേക്കും ഈ ഒരു സ്റ്റോക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ലോ, അതായത് ഓൾമോസ്റ്റ് ലോ വരുന്നത് 78.4 ലെവലിലാണ് ലോ വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൻഡിസ്റ്റിക് ഫോർമേഷൻ അനുസരിച്ച് ഈ ഒരു രണ്ട് ലെവൽസ് ടാർഗറ്റ് വെച്ച് നമുക്ക് അശോക് ലെയ്ലാൻഡിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു 1 അവർ ചാർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീട്രേസ്മെന്റ് ലെവൽ, ഈ ഒരു റീട്രേസ്മെന്റ് ലെവൽ വരയ്ക്കുന്നത് ഫിബൊനാച്ചി വെച്ചിട്ടാണ്. അപ്പൊ ഫിബൊനാച്ചി വെച്ചിട്ട് നിങ്ങൾ ലെവൽ വരച്ച് വെക്കുക. അതുപോലെ തന്നെ ട്രേഡ്, അതായത് നല്ലൊരു ബ്രേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ലെവൽസ് ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ലെവൽസ് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 23% 38% ആണ്. അപ്പൊ ആ ലെവൽസ് നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു അപ്രാലിക്ക് ചെറിയൊരു റീട്രേസ്മെന്റ് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ലെവൽസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റോക്ക് IOC, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആ ഒരു 1 അവർ ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാർട്ട് ശ്രദ്ധിക്കാം, നമുക്ക് ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഷോൾഡർ, ഈ രണ്ടെണ്ണം ഷോൾഡറും ഇത് ഹെഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കൊരു അപ്സൈഡ് മൂവ് മേ ബി പ്രതീക്ഷിക്കാം. ലോവർ ലോസ് ആണെങ്കിലും ചെറിയൊരു ലോവർ ലോസും ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാൻഡിസ്റ്റിക് എൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയൻ നോക്കാം, നമുക്കൊരു റിവേഴ്സൽ കാൻഡിസ്റ്റിക് കാണും. അത് ഒരിക്കലും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നുമില്ല. നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് അപ്സൈഡ് ഒരു റാലി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ ലെവൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡലിന്റെ ഹൈ, അതാണ് 83.05 എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിന് എബോ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് 15 മിനിറ്റോ 5 മിനിറ്റോ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ ചെറിയൊരു അപ്സൈഡ് മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൗൺ സൈഡ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നമുക്കിനി അപ്പോൾ ഈ IOC നോക്കി വെച്ചേക്കാം. നമുക്ക് 1 അവർ ചാർട്ട് എടുത്ത് ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചതിന് ശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എൻട്രി ലെവലാണ് 83.05 എബോവ് എന്ന് പറഞ്ഞത്.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലോട്ട് പോകാം. ഞാൻ നെക്സ്റ്റ് M&M സ്റ്റോക്കാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഞാൻ മുന്നേ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അന്ന് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ലെവൽസ് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു പർട്ടിക്കുലർ ലെവൽ, ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 63.35 ആ ഒരു റീജിയനിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയിൽ ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിജക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് റിജക്ഷൻ ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, ഇപ്പൊ ഫോർത്ത് ആയിട്ട് വീണ്ടും ഒരു റിജക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. എന്നാലും നോക്കുക, നമുക്കൊരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ടുള്ള മാക്സിമം ടച്ച് പോയിന്റ്സ്, അതായത് കുറെ തവണ സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് നല്ല രീതിയിൽ വീക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വീക്കാവുകയാണെങ്കിൽ അതിനൊരു ബ്രേക്ക് ഔട്ട് നടക്കാനും ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് റാലി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്കൊരു ലെവലിനെ എബോവ് ആയിരിക്കും ബെസ്റ്റ്. അതുകൊണ്ട് ഞാൻ ആ ലെവൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 650 എബോവ് പോയി കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് റാലി ഞാൻ ഈ ഒരു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും നമുക്ക് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ വീണ്ടും ഈ ഒരു റിജക്ഷൻ തുടരുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവലിൽ വിട്ടു പോവാൻ അതായത് ബയേഴ്സിന് താല്പര്യം ഇല്ലെങ്കിൽ വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ മൊത്തം ഒരു കൺസോളേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വീണ്ടും ഡൗൺ സൈഡ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ പറ്റും. അപ്പൊ മാക്സിമം സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 650 എബോവ് ആണ്. അപ്പൊ ആ ലെവലാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റോക്കിലോട്ട് പോകാം, അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റോക്ക് നമ്മുടെ ടാറ്റ മോട്ടേഴ്സ് ആണ്. ടാറ്റ മോട്ടേഴ്സിന്റെ ഒരു 1 അവർ ചാർട്ടാണ് ഞാനിപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്, സെയിം റീജിയനിൽ തന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് ഈ ഒരു ടാറ്റ മോട്ടേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കിവിടെ നോക്കിയാലും കാണാം. അപ്പോൾ എനിക്കിത് അപ്സൈഡ് ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അപ്സൈഡ് ഒരു സ്ട്രോങ് എബോവ് ഞാൻ ഇവിടെ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 154.3 അല്ലെങ്കിൽ 154.5 എബോവ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഒരു അപ്സൈഡ് മൂവ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ നിലവിൽ ഒരു ആ ഒരു റീജിയൻ, അതായത് നമുക്ക് പ്രീവിയസ്ലി ഫോം ചെയ്തിട്ടുള്ള ഹൈ ടച്ച് ചെയ്തിട്ടൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഈ ഒരു റെഡ് ക്യാൻഡിൽസ് ഇവിടെ നോക്കാം, സെൽ ഓഫ് നടന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം ഒരു ട്രെൻഡിൽ നമുക്ക് ചെറിയൊരു സെൽ ഓഫ് വരാറുണ്ട്. വീണ്ടും ഈ ഒരു റീജിയൻ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വന്നിരിക്കുന്ന ഒരു റീജിയൻ ആണ് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വയലറ്റ് കളറിൽ. അപ്പൊ ഈ ഒരു വയലറ്റ് റീജിയൻ നല്ലൊരു ക്യാൻഡിലൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ കുറച്ചൊരു അപ്സൈഡ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതെന്തായാലും ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലെവലായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഷോർട്ട് ടൈം സ്റ്റോക്കിൽ ഒരു വാച്ച് ലിസ്റ്റിന് തയ്യാറാക്കിയിട്ടിട്ട് ഷോർട്ട് ടൈം സ്റ്റോക്ക് വരുന്ന ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് ആഡ് ചെയ്തിടാം. എന്നിട്ട് ഈ ലെവൽ ശ്രദ്ധിക്കുക, അതായത് 154 ആ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം എൻട്രിയോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് ഇൻട്രാഡേ എൻട്രിയോ എടുക്കാവുന്നതാണ്. അപ്പൊ ഈ 5 സ്റ്റോക്കുകളാണ് ആക്ച്വലി ഞാനിപ്പോ നോക്കി വെച്ചാൽ എനിക്ക് നാളെ എന്തായാലും ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് ഞാൻ കാണിച്ചത്. അപ്പൊ എന്തായാലും ഈ സ്റ്റോക്ക് സെലക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ അനലൈസും നിങ്ങൾക്ക് ഇഷ്ടമായെന്നിരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ മറക്കരുത്. താങ്ക് യു.